ശബരിമലയിൽ അവിശ്വാസികളായ അന്യമതസ്ഥരെ കടത്തിവിട്ടുകൊണ്ട് അവിടെ ആചാര ലംഘനത്തിന്, അനുഷ്ഠാന ലംഘനത്തിന് ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നൊരു ഭരണകൂടം കേരളത്തിലുണ്ടായിരുന്നു. ആ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ, കുതന്ത്രങ്ങൾ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ, വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് യുവതികളെ ശബരിമലയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ നാമജപ പ്രതിഷേധം സന്നിധാനത്തുണ്ടാവുക, അതിനെ തുടർന്ന് അവരെ സന്നിധാനത്ത് എത്തിക്കാൻ സാധിക്കാതെ ഗത്യന്തരമില്ലാതെ മടക്കി ഇറക്കിയ സംസ്ഥാനത്തിൻ്റെ പോലീസ് സേന. ആ പോലീസ് സേനയെ നാറാണത്ത് ഭ്രാന്തനോട് ഉപമിക്കുകയാണ് ഒരു ഭരണാധികാരി. ആ ഭരണാധികാരി ഈ പോലീസുകാരെയൊക്കെ നാറാണത്ത് ഭ്രാന്തനോട് ഉപമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ ഭരണാധികാരിക്ക് നാറാണത്ത് ഭ്രാന്തൻ ആരാണ് എന്ന് അറിയില്ല എന്നുള്ളതാണ്. നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചുള്ള ചരിത്ര പഠനവും നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചുള്ള ചരിത്ര വായനയും നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചുള്ള ചരിത്ര ബോധവും ഇല്ലാത്തത് ഒരു പാപമല്ല. പക്ഷേ അത് അലങ്കാരമായി കൊണ്ട് നടക്കരുത്. അലങ്കാരമായി കൊണ്ട് നടന്നാൽ ജനങ്ങൾ പറയും ശുംഭനെന്ന്, പരമശുംഭനെന്ന്. അതാണ് വിശേഷണം, ചരിത്രം ഇത്തരം ഭരണാധികാരികൾക്ക് നൽകുന്ന വിശേഷണം. ആരായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ? നാറാണത്ത് ഭ്രാന്തൻ്റെ ചരിത്ര വഴികൾ തേടുമ്പോൾ അവിടെ പഞ്ചമി എന്ന പേര്, പിതാവ് വരരുചിയുടെ പേര്, അതോടൊപ്പം തന്നെ അവിടെ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ പേര്, പാക്കനാരുടെ പേര്, രജകന്റെ പേര്, കാരക്കലമ്മയുടെ പേര്, അകവന്നൂർ ചാത്തന്റെ പേര്, വടുതല നായരുടെ പേര്, തിരുവള്ളുവർ അല്ലെങ്കിൽ വള്ളോന്റെ പേര്, ഉപ്പുകുറ്റന്റെ പേര്, പാണനാറുടെ പേര്, ഉളിയന്നൂർ പെരുന്തച്ഛന്റെ പേര്, വായില്ലാക്കുന്നിലപ്പന്റെ പേര്, ആ പേരുകളൊക്കെ ചേർത്ത് വെച്ച് നാറാണത്ത് ഭ്രാന്തനെ പഠിക്കണം ഇത്തരം ഭരണാധികാരികൾ. എന്താണ് നാറാണത്ത് ഭ്രാന്തൻ ചെയ്തത്? പരമശുംഭന്മാരായ, പരനാറുത്വം അലങ്കാരമായി കൊണ്ട് നടക്കുന്ന, പിതൃശൂന്യതയുള്ള, ഡംഭുള്ള, ഗർവുള്ള, ജനഹിതം മാനിക്കാത്ത ഭരണാധികാരികളെ സ്വന്തം ജീവിതത്തിലൂടെ വിമർശിച്ച്, അപഹസിച്ച്, ആക്ഷേപിച്ച്, മാതൃക സൃഷ്ടിച്ച, ഋഷിവര്യന്മാരുടെ ജീവിത രീതി പുലർത്തിയ മഹത് വ്യക്തി, ദേവസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നാറാണത്ത് ഭ്രാന്തൻ. ആ രീതിയിലാണ് ചരിത്രം പറയുന്നത്, ഭാരതത്തിൻ്റെ ചരിത്രം പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഭാരതീയ ചരിത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ ഗ്രീക്ക് ചരിത്രത്തിലേക്കും ഒന്ന് പോവുക, ഗ്രീക്ക് പുരാണ ഇതിഹാസത്തിലേക്ക്. അവിടെ സിസിഫസ് എന്ന ഏറ്റവും മഹാനായ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നു, ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ് എന്ന മഹാനോട് ചേർന്ന് നിൽക്കുന്നു ഭാരത പൈതൃകം പാലിക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ. നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിത്വത്തെ, ആ മഹനീയ മാതൃകയെ, ഋഷിതുല്യ ജീവിതം നയിച്ച ആളെ, ഡംഭന്മാരെയും ശുംഭന്മാരെയും പരനാറുത്വം പുലർത്തുകയും പിതൃശൂന്യതയും കുലംകുത്തികളുമായിട്ടുള്ള അധികാര ഗർവിനാൽ തിമിരം ബാധിച്ച ഭരണാധികാരികളെ വിമർശിച്ച, അപഹസിച്ച, ആക്ഷേപഹാസ്യം നടത്തിയ, സ്വന്തം ജീവിതം ആ രീതിക്ക് ജീവിച്ചു തീർത്ത വ്യക്തിത്വമാണ് നാറാണത്ത് ഭ്രാന്തൻ. ആ നാറാണത്ത് ഭ്രാന്തൻ ചുടലക്കളത്തിൽ അവിടെ ജീവിക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും ഉറങ്ങുകയും ചെയ്ത നാറാണത്ത് ഭ്രാന്തൻ. അതിൽ അത്ഭുതപ്പെട്ട മഹാകാളി എന്ന വരദായിക, അവർക്ക് ഡംഭാണ്, അധികാരത്തിൻ്റെ ഡംഭ്, താൻ എന്തും തനിക്ക് ചെയ്യാൻ ലോകത്ത് സാധിക്കും എന്ന ഗർവ് കൊണ്ട് നാറാണത്ത് ഭ്രാന്തനെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നാറാണത്ത് ഭ്രാന്തനോട് പറഞ്ഞു, നിനക്കെന്ത് വരം വേണമോ ഈ ലോകത്തോട് ചോദിക്കാം. നാറാണത്ത് ഭ്രാന്തൻ എന്ന മനീഷി, ബുദ്ധിജീവി, ഈ മഹാകാളി എന്ന ഈ ഡംഭിനെ, അധികാര ഗർവിനെ ആക്ഷേപിച്ചത് എങ്ങനെയാണെന്ന് ഈ ആധുനിക ഭരണാധികാരിക്ക് അറിയാമോ? എനിക്ക് എത്ര നാൾ ഈ ലോകത്ത് ജീവിതമുണ്ട് എന്ന് ചോദിച്ചു. ആ ജീവിതം പറഞ്ഞു ഈ മഹാകാളി എന്ന വരദാനമൂർത്തി, വരദായിക. നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ദിവസത്തിൽ നിന്ന് ഒരു ദിവസം എനിക്ക് ജീവിതം കൂട്ടിത്തരാൻ സാധിക്കുമോ? ശിരസ്സു നമിച്ചു ഈ മഹാകാളി. തൻ്റെ കഴിവില്ലായ്മയെ അവരെ ബോധ്യപ്പെടുത്തി. തനിക്കത് സാധ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം കുറച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. തനിക്ക് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, എൻ്റെ മുന്നിൽ നിന്ന് പോയി തരൂ എന്ന് പറഞ്ഞ് ആർ തട്ടഹസിച്ച നാറാണത്ത് ഭ്രാന്തൻ ഭ്രാന്തനല്ല, എന്തും വരം നൽകാൻ കഴിയുമെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട മഹാകാളിയുടെ ഗർവിനെ പുച്ഛിച്ചു തള്ളിയ ഋഷിതുല്യമായ മനീഷി.
അതോടൊപ്പം ആ അഹങ്കാരം എന്നിട്ടും തീരാതെ മഹാകാളി ഈ വരദായിക നാരായണത്വ ഭ്രാന്തനോട് പറഞ്ഞു, എന്നെ നീ ആക്ഷേപിക്കരുത്, എൻ്റെ ശക്തിയെ നീ കുറച്ചു കാണിക്കരുത്, നിനക്ക് എനിക്ക് സാധ്യമാകുന്ന എന്തും നിനക്ക് തരാൻ എനിക്ക് സാധിക്കും, എന്നെ അതിനെ അനുവദിക്കൂ എന്ന് പറഞ്ഞ് കെഞ്ചി കേഴുമ്പോൾ ഈ നാരായണത്വ ഭ്രാന്തൻ പറയുകയാണ്, എൻ്റെ ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് ആക്കിത്തരാൻ. ഇത്തരത്തിൽ മഹാകാളി എന്ന വരദായികയെ ആക്ഷേപിച്ച അധികാര ഡംഭിനെ ആ വരങ്ങൾ നൽകി എന്തും തനിക്ക് സാധ്യമാകുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ഇടത്തെപ്പോലും ആക്ഷേപിച്ച മഹാമനീഷിയാണ് നാരായണത്വ ഭ്രാന്തൻ. ആ നാരായണത്വ ഭ്രാന്തനോട് കേരളത്തിലെ ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത പോലീസുകാരെ ഉപമിക്കുന്ന ആധുനിക ഭരണാധികാരി ഒന്നറിയാൻ, അവിടെ യുവതികൾ അന്ന് പ്രവേശിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ അരാജകവാദത്തിലേക്കും കലാപത്തിലേക്കും തള്ളിവിടാൻ രഹസ്യ നിർദ്ദേശം നൽകിയ ഈ ഭരണാധികാരി പുറം ലോകത്ത് വിദേശത്ത് പോയി സുഖിക്കുകയായിരുന്നു കുടുംബസമേതം ആ കാലഘട്ടത്തിൽ. എന്നിട്ട് അവിടെ ഇരുന്ന് രഹസ്യ അജണ്ട നടപ്പാക്കാൻ വേണ്ടി രഹസ്യ നിർദ്ദേശം പോലീസിന് നൽകുമ്പോൾ 10,000-ക്കണക്കിന് 10,000,000-ക്കണക്കിന് അയ്യപ്പ ഭക്തർ നാമജപ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ പോലീസിന്റെ ഗൂഢതന്ത്രത്തെ പൊളിച്ചെഴുതാൻ വേണ്ടി മാത്രം പ്രതിജ്ഞ ചെയ്ത് രാപ്പകൽ ഉണ്ണാവൃതം എടുത്തു നിന്നതുകൊണ്ട് മാത്രം ഗത്യന്തരമില്ലാതെ പരാജയപ്പെട്ടു പോയ പോലീസ്, ആ പോലീസ് അന്ന് ഇത്തരം ഭരണാധികാരികളുടെ കുതന്ത്രം നടപ്പാക്കിയിരുന്നുവെങ്കിൽ കേരളത്തിൽ 10,000-ക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ജീവൻ ഇല്ലാതായേനെ, ഇവിടെ കലാപം കൊണ്ട് നിറഞ്ഞേനെ, പൊട്ടിപ്പുറപ്പെട്ടേനെ. അങ്ങനെ ആ കലാപത്തിലേക്കൊന്നും പോകാതെ സമാധാനത്തിന്റെ മന്ത്രം, ശരണമന്ത്രം ഉച്ചരിച്ച് അവിടെ പ്രതിഷേധമറിയിച്ച അയ്യപ്പ ഭക്തന്മാർക്ക് മുന്നിൽ പരാജിതരായി പോകുന്ന ആ പോലീസുകാർ, ഗത്യന്തരമില്ലാത്തത് കൊണ്ട് മാത്രം പരാജിതരായ പോലീസുകാരെ വിമർശിക്കുന്ന ആധുനിക ഭരണാധികാരി നാരായണത്വ ഭ്രാന്തന്മാർ എന്ന്. ആ നാരായണത്വ ഭ്രാന്തന്റെ ഒരേ ഒരു രീതി ഇത്രമാത്രം, പരമഡംഭന്മാരും ശുംഭന്മാരും പരനാറുത്വം പുലർത്തുന്നവരും കുലംകുത്തികളും പിതൃശൂന്യരുമായിട്ടുള്ള വിവരം കെട്ട ഭരണാധികാരികളെ കണക്കിനു കളിയാക്കി വിമർശിച്ച് സ്വന്തം ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച നാരായണത്വ ഭ്രാന്തൻ എന്ന മഹാമനീഷി. ആ ചരിത്രം പഠിക്കണം ഇത്തരം ആധുനിക ഭരണാധികാരികൾ. കമ്മ്യൂണിസ്റ്റ് ചരിത്രം ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും ജയിലറകളിലേക്കും സൂര്യ വെളിച്ചം കടക്കാത്ത ഇരുണ്ട മുറികളിലേക്കും അതോടൊപ്പം മാനസിക രോഗ ആശുപത്രികളിലേക്കും ഭ്രാന്തന്മാരായി അയച്ച കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൻ്റെ ബാക്കി പത്രമായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഭരണാധികാരികളെ കൊണ്ട് ഈ വാക്കുകളൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വാക്കുകൾ പറയുന്നതിന് മുമ്പ് ആരാണ് നാരായണത്വ ഭ്രാന്തൻ എന്ന് പഠിക്കുക, അറിയുക, ചരിത്രം വായിക്കുക. ചരിത്രം വായിക്കാത്തതും പഠിക്കാത്തതും അതോടൊപ്പം അത് ഏതു തരത്തിലെന്ന് മനസ്സിലാക്കാതെ പുലഭ്യം വിളമ്പുന്നത് അത് ആഡംബരത്വമല്ല, അത് പാപവുമല്ല, പക്ഷേ അതൊരിക്കലും ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുത്. ആവർത്തിക്കട്ടെ, ജനങ്ങൾ വിളിക്കും നിങ്ങളെ പരമ ശുംഭന്മാരെന്ന്.